നിന്നെ ഓർമ്മയുണ്ടോന്നറിയില്ല ശില്പ. മനസ്സിലായി, പ്രൈസുകാരി കുട്ടി. പിന്നെ ഒന്നുമില്ല, വിളിക്കാന്ന് പറഞ്ഞിരുന്നോണ്ട്. താങ്ക് യു. അയ്യോ, ഞാനില്ല താങ്ക്സ് പറയണ്ട. പറഞ്ഞോളൂ. ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര അസൂയ. ഞാൻ സാറും എന്നിട്ട് സംസാരിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് അവർക്ക് വിശ്വാസമാകുന്നില്ല. പിന്നെ ഈ സാറ് വിളി വേണ്ട, അതൊരു ബോറാ. എനിക്ക് അതിനേക്കാൾ ബോറാണ്. ഒരു രണ്ടു മൂന്ന് വട്ടം കൂടെ സാറെ നിന്ന് വിളിച്ചിട്ട് പയ്യെ വിളി അങ്കിൾ നാക്കാന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാനും. അയ്യോ, അങ്കിൾ വിളി അതിനേക്കാളും ബോറാണ്. എന്തോ പെട്ടെന്ന് ഇഷ്ടമായി. എന്റെ കാര്യങ്ങളെല്ലാം പറയാൻ എനിക്കൊരാള്. അങ്ങനെയാണ് എനിക്കും തോന്നിയത്. എന്നെ ഇടയ്ക്ക് അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ ആരോ ആയെന്ന് എനിക്ക് തോന്നി. അങ്ങളുടെ പ്രോഗ്രാംസ് എല്ലാം എനിക്ക് കാണാപ്പാടമായി. ഇടയ്ക്ക് ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടു. എന്റെ പഠിത്തത്തെ പറ്റി അന്വേഷിച്ചു. ഉഴപ്പുന്നുണ്ടോന്ന് സംശയം തോന്നിയപ്പോ എന്നെ വഴക്കു പറഞ്ഞു. അങ്ങനെ അങ്ങനെ ആദ്യം ഉണ്ടായിരുന്ന കൊച്ചു പേടി പോലും എനിക്കില്ലാതെയായി. ഈശ്വരൻ സത്യമായിട്ട് ഒരിക്കൽ പോലും അങ്കിൾ എന്നോട് മര്യാദ വിട്ട് പെരുമാറിയിട്ടില്ല. അദ്ദേഹം പ്രസംഗിക്കുകയോ പങ്കെടുക്കുകയോ ചെയ്യുന്ന സദസ്സുകളിൽ ഞാനൊരു സ്ഥിരം കേൾവിക്കാരിയായി. ഓരോ പ്രാവശ്യം കാണുന്തോറും അദ്ദേഹത്തിന് എന്നോടുള്ള വാത്സല്യം കൂടിക്കൂടി വരികയായിരുന്നു. പക്ഷേ ആർക്കും ഞങ്ങളെ മനസ്സിലായില്ല. ഏറ്റവും അടുത്ത ഫ്രണ്ട്സിന് പോലും ഞാൻ ആരും തിരുത്താനും മെനക്കെട്ടില്ല. അമ്മ ചീത്ത പറയുന്ന ഉറപ്പുള്ളതുകൊണ്ട് അവിടെ മാത്രം ഞാൻ എല്ലാം ഒളിച്ചു വെച്ചു. എങ്ങോട്ടാ? ടൗൺ ഹാളിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടമ്മേ, ഒരു ലിറ്റററി വൺ. ഫ്രണ്ട്സ് എല്ലാം അവിടെ വരും. കാനത്തെ പത്രത്തിൽ ഇന്നത്തെ സിറ്റി പ്രോഗ്രാമിന്റെ കോളം കണ്ടപ്പോഴേ വിചാരിച്ചു. കണ്ടോ, അമ്മയുടെ ഒരു കള്ളം നോക്കിയട്ടെ. ഇതൊന്നും ശരിയല്ലമ്മേ. കൂടെ നിന്നുകൊണ്ടുള്ള ഒരുതരം സ്പൈയിങ്. ആ മനുഷ്യന്റെ ഏതോ ബുക്കിന്റെ റിലീസ് ഫംഗ്ഷൻ അല്ലേ? നീ പോണ്ട. എന്താ പോയാല്? തിരിച്ചു ചോദിക്കണ്ട. പോവണ്ടെന്ന് പറഞ്ഞാൽ പോവണ്ട. ഞാൻ ചെല്ലുന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോട്? ആരോടെന്ന്? എന്റെ ഫ്രണ്ട്സിനോട്. നീ ചെല്ലുന്ന് അയാളോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഓ, അപ്പൊ കോണ്ടാക്ട് മുറിഞ്ഞിട്ടില്ല. നശിക്കേണ്ടത് തീരുമാനിച്ചിറങ്ങിയിരിക്കുക. ഞാൻ നശിച്ചിട്ടൊന്നുമില്ല, നശിക്കുകയില്ല. വർത്തമാനം മതിയാവുന്നു. അമ്മ എന്ത് പറഞ്ഞാലും ഇന്ന് ഞാൻ അവിടെ പോവും. എങ്കിൽ ഒരു മിനിറ്റ് നിൽക്ക്, ഞാനും നിന്റെ കൂടെ വരുന്നുണ്ട്. എനിക്ക് ആ മനുഷ്യന് രണ്ടു വാക്ക് പറയണമെന്നുണ്ട്. പബ്ലിക്കായിട്ട് ചീത്ത കേട്ടാലേ ഈ വർഗമൊക്കെ പഠിക്കൂ. വന്നോളൂ. നേരിട്ട് സംസാരിക്കുമ്പോഴേ അമ്മയ്ക്ക് അദ്ദേഹം ആരാണെന്ന് എന്താണെന്ന് മനസ്സിലാവൂ. ഈ നൂറ്റാണ്ടിന്റെ കല, ഈ നൂറ്റാണ്ടിന്റെ മാധ്യമം എന്നൊക്കെ ചലച്ചിത്രത്തെ പറ്റി പലപ്പോഴും പരാമർശിച്ച് കേൾക്കാറുണ്ട്. എന്തോ അറിവ് കുറവ് കൊണ്ടായിരിക്കാം ചലച്ചിത്രത്തെ ഇതര കലകളുമായി തുലനം ചെയ്ത് കാണാൻ ഈ ഉള്ളവന് സാധിക്കാറില്ല. ഞാൻ സിനിമ കാണാറുമില്ല. സാധാരണയായി സിനിമാ ലോകത്തിലേക്ക് ഒരു എഴുത്തുകാരൻ പ്രവേശിക്കുന്നതോടെ പിന്നെ അങ്ങോട്ട് സാഹിത്യത്തിന് ആ എഴുത്തുകാരൻ നഷ്ടമായി എന്ന് കണക്ക് കൂട്ടിക്കൊണ്ടാൽ മതി. ഉദാഹരണങ്ങൾ അനവധിയുണ്ട്. ആ മാധ്യമത്തിന്റെ പ്രത്യേക തരം പോപ്പുലാരിറ്റിയും മറ്റ് മേമ്പടികളും പണക്കൊഴുപ്പും ഒക്കെ തന്നെ തർക്കശക്തിയുള്ള എഴുത്തുകാരൻ പോലും ഒരു നീരാളി പിടുത്തത്തിൽ എന്ന പോലെ വലിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് കണ്ടുവരാറുള്ളത്. Thank you.
ചുറ്റുമൊക്കെ കള്ളു കുടിച്ച് തോന്നിയാസം കാണിക്കുന്ന കാണാനായിട്ട് നിന്റെ പോലെ കുറെ എന്ന ആ ഫംഗ്ഷൻ എങ്ങനെ അലങ്കോലപ്പെട്ടതിന് എന്റെ അമ്മ കൂടി ഉത്തരവാദിയാണെന്ന് എങ്ങനെ എനിക്ക് തോന്നി. അതൊന്നുമല്ല, തലവേദനയായിരുന്നെന്ന് പറഞ്ഞ് അങ്കിൾ ഒഴിഞ്ഞു. എങ്കിലും ഞാൻ അദ്ദേഹത്തെ വിളിച്ച് മാപ്പ് പറഞ്ഞു. എനിക്ക് വാശിയായിരുന്നു എല്ലാരോടും. പിന്നീട് വിളിച്ചപ്പോ പലപ്പോഴും അദ്ദേഹത്തെ ഫോണിൽ കിട്ടിയില്ല. എന്തിനാ ഇനിങ്ങനൊരു പുലിവാല് എന്നൊരു പക്ഷെ തോന്നിയിട്ടുണ്ടാവും. ഏതായാലും അകലാനുള്ള ഒരു അറ്റംപ്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. പുതുവർഷം വരികയായിരുന്നു. കൂട്ടുകാരികളുടെ ക്രിസ്മസ് കാർഡുകളുടെയും ന്യൂഇയർ കാർഡുകളുടെയും ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ കാർഡ് കിട്ടിയപ്പോ എനിക്ക് ഏതാണ്ട് സ്വർഗം കിട്ടിയ വാശിയായിരുന്നു. മോൾക്ക് എന്ന് മാത്രം എഴുതി നേരത്തെ ഒരു ബ്രൗൺ വരയിൽ ഒപ്പിട്ട ആ കാർഡ് മരണം വരെ എന്നോടൊപ്പം ഉണ്ടാവും. അത് കിട്ടിയപ്പോ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു. പുതുവർഷത്തെ ജാനുവരി 1st ആദ്യം അവിടെ വന്ന് ഗിഫ്റ്റ് തരുന്നത് ഞാനായിരിക്കും. അതുവരെ ആ കോട്ടേജിൽ പോയിട്ടില്ലേ? ഇല്ല, സ്ഥലമൊക്കെ എനിക്കറിയാമായിരുന്നു. എന്തോ വിളിച്ചില്ല, പോയുമില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലുമെന്ന് പറഞ്ഞപ്പോ ആദ്യം അദ്ദേഹം വിലക്കാൻ നോക്കി. ഞാൻ നിർബന്ധം പിടിച്ചപ്പോ ഒടുവിൽ സമ്മതിച്ചു. ഞാൻ സമ്മതിപ്പിച്ചു. ഇന്ന് ജനുവരി 1 എല്ലാ തരക്കാരും എല്ലാ ആവേശങ്ങളും കയറി ഇറങ്ങിപ്പോയ എന്റെ പൊളിഞ്ഞ വീട് ഇന്ന് അവൾ വരുന്നു. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെങ്കിലും എന്റെ അടുത്ത് തന്നെ മടങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവൾ അപ്പോളേ ഇന്ന് ഉച്ചക്കുറി കാലക്കാൻ ഊണ് റെഡിയാക്കണം. പായസം കോഴി ഒന്നും വേണ്ട, ഞാനിപ്പോ പോവും. ഇത് തന്നെ ഇപ്പൊ അമ്മ അറിഞ്ഞാൽ ആകെ പ്രശ്നമാവും. നോട്ട്സ് എഴുതി എടുക്കാനെന്നും പറഞ്ഞ് ലല്ലിയുമായിട്ട് കോൺഫറൻസ് ഒക്കെ നടത്തിയിട്ടാ ഇപ്പൊ ഇവിടെ നിക്കുന്നത് തന്നെ. എവിടെ എനിക്ക് സമ്മാനം കൊണ്ടുവന്നു പറഞ്ഞിട്ട്? അമ്പലത്തിൽ നിന്ന് പൂജ കഴിപ്പിച്ച് വാങ്ങിച്ചതാ. കൊല്ലം മുഴുവൻ സന്തോഷം, സമൃദ്ധി, സമാധാനം, പിന്നെന്താ ക്രിയേഷന്റെ ആഹ്ലാദവും ആരോഗ്യവും ഉണ്ട്. ജീവിതം നിറയെ സമ്പന്നത, സന്തുഷ്ടി. ഞാൻ ആ പറഞ്ഞത് കള്ളോ? എന്റെ അച്ഛൻ മരിക്കായിരുന്നില്ല. പിന്നെ അമ്മയ്ക്ക് പറ്റിയൊരു മണ്ടത്തരത്തിന്റെ കുട്ടിയാ ഞാൻ. ആ മനുഷ്യനെ പറ്റി ഞാൻ എന്തെങ്കിലും ചോദിക്കുന്ന എന്നെ അമ്മയ്ക്ക് ദേഷ്യമാ. ഞങ്ങൾ രണ്ടുപേരെയും ഒരുപോലെ ചതിച്ചിട്ട് പോയി അയാളെ പറ്റി അറിയണമെന്ന് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. കുട്ടി അയാളെ കണ്ടിട്ടേ ഇല്ല. ഞാൻ ജനിക്കുമ്പോഴേക്കേ അവര് തമ്മിൽ തെറ്റിക്കഴിഞ്ഞിരുന്നു. ഞാൻ കൈക്കുഞ്ഞായിരുന്നപ്പോ എന്നെയും എടുത്ത് അമ്മ നൈജീരിയയിലൊരു ജോലി വാങ്ങിപ്പോയി. എന്നെയും കൊണ്ട് ഈ നാട്ടിൽ ബന്ധുക്കളുടെയും പരിചയക്കാരുടെ ഇടയിൽ നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണെന്ന അമ്മ പറഞ്ഞത്. എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് അമ്മ വീണ്ടും മടങ്ങിയെത്തിയത്.
ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോട് പോലും ഞാൻ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ മരിച്ചുപോയെന്ന. അത് ഞാനും അമ്മയും തമ്മിലുള്ള ഒരു പ്രതിജ്ഞ. അങ്ങനെ പറയാവൂ എന്ന്. ആദ്യമാ ഒരാളിനോട്. ഇനി എന്നാ മോളോട് വരിക? ഇന്ന് ജാനുവരി 1st. 17 ദിവസം കഴിഞ്ഞ് മോൾ ഇനി ഇവിടെ വരും. എന്താന്ന്? എന്താന്ന് പറയൂ. എന്റെ ബർത്ത്ഡേ 18th ആണോ പറഞ്ഞാള്? അപ്പൊ തീർച്ചയായും വന്നേ പറ്റൂ. അന്ന് ഞാൻ മോൾക്ക് എന്റേതായ ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട്. ഏ ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ. അയ്യോ വേണ്ട, അതൊക്കെ പിന്നെ അമ്മയുടെ കണ്ണിന്ന് ഒളിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടാവും. അതൊക്കെ കുട്ടിയുടെ മിടുക്ക് പോലെ. എന്ത് പറഞ്ഞാലും എന്തെങ്കിലും ഒരു സമ്മാനം തന്നേ പറ്റൂ. എന്ത് വേണമെന്ന് മോൾ തന്നെ പറഞ്ഞു. ഒരു പൂവെങ്കിലും ഒരു പൂവ്, ഒരു പെണ്ണെങ്കിലും ഒരു പെൺ, എന്തെങ്കിലും. അതെന്റെ ഒരു പ്രിവിലേജ് ആണ്. നോട്ട് യുവേഴ്സ്. ഒരു ആന വാങ്ങിച്ചാരണെന്ന് പറഞ്ഞാലോ? വാങ്ങിച്ചു. വലിയ മുട്ടൻ ഒരു കൊമ്പനാന. ഏർപ്പെടട്ടെ. അയ്യോ വേണ്ട, ആനക്ക് ഓല അന്വേഷിച്ച് ഞാൻ അതിനെ കൊണ്ട് ചുറ്റിപ്പോവും. ഇങ്ങനെ പറ. വേറെ എന്താ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കൂ. പറയട്ടെ. അങ്കിളിന്റെ എല്ലാ ബുക്കുകളുടെയും ഓരോ കോപ്പി, അങ്കിളിന്റെ സിഗ്നേച്ചറോടുകൂടി. എന്റെ ഏറ്റവും വലിയൊരു അംബിഷൻ അത്. എഗ്രീഡ്. കിട്ടിയിരിക്കും. പോട്ടെ. പിന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എനിക്ക് തരാമെന്ന് പറഞ്ഞ് ആ പിറന്നാൾ സമ്മാനം എനിക്ക് വാങ്ങാനും കഴിഞ്ഞില്ല. അമ്മ എന്നെ വിട്ടില്ല. അന്നാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. എന്റെ പിറന്നാൾ ദിവസം തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടത്. അന്ന് തൊട്ട് ഇവിടെ വന്ന് ഇതെല്ലാം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തോ അതിനെനിക്ക് ധൈര്യം തോന്നിയില്ല. ഇന്നിപ്പോ സിസ്റ്റാൻ്റെ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോ സിസ്റ്ററിന്റെ അദ്ദേഹം തമ്മിൽ ഒരു പരിചയമില്ലായിരുന്നു. എനിക്ക് ഷുവറായിട്ട് അറിയാവുന്നുണ്ടാ സിസ്റ്ററിന്റെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ, അവരത്രയ്ക്ക് പാവമാ.